ജന്മത്തിൽ മാത്രമല്ല, ഈ ജന്മത്തിൽ നമ്മൾ പിരിയില്ല. ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ഒരുമിച്ചായിരിക്കും. വെടിയുണ്ട പുറത്തെടുത്താൽ ആശയ്ക്ക് വകയുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ? ആശുപത്രി കൊണ്ടുപോകുന്നവരേക്കും ആയുസ് നീട്ടിക്കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ തന്നെ വെടിയുണ്ട പുറത്തെടുക്കാം. കവലപ്പെടാതെ വൈദ്യരയ്യ ഉങ്ക പുരുഷനെ കാപ്പാത്ത് വരാം. ഇത് വെളിയിൽ പോട്ട്, അപ്പടി കൊഞ്ച് സുടുതന്നെ എടുത്തു. അതെ മോള് കുറച്ചു നേരം ഒന്ന് പുറത്തേക്ക്. മണിയാ, അതിങ്ക എടുത്തിട്ട് വാ.
അച്ഛമ്മേ. മോനെ സിദ്ധു, അവരുടെ വിവരം വല്ലതും കിട്ടിയോടാ? ഇല്ല അച്ഛമ്മേ, ഞാനും ശിവയും രണ്ടു വഴിക്കും തെരഞ്ഞോണ്ടിരിക്കുക. അല്ല, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് കൂടെ. അവർക്കിനി വല്ല ആപത്തും പറ്റി കാണുമെന്നാ എന്റെ പേടി. ഏയ്, അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഈ കാടിന്റെ ഉള്ളിൽ അങ്ങിങ്ങ് താമസക്കാരുണ്ടെന്നാ ഓഫീസേഴ്സ് പറയുന്നത്. ഏതെങ്കിലും ഊരിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും. എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ വിളിക്കണേ. ഉറപ്പായിട്ടും വിളിക്കാം അച്ഛമ്മേ. ഓ, എന്നാ ശരിയടാ. ഈശ്വര, എന്റെ കുട്ടികൾക്കൊരാപത്തും വരുത്തല്ലേ. സിദ്ധു, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയും. ബോധം വീണാലുടനെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഷായം കൊടുക്കണം. വീഴ്ച സംഭവിച്ച ക്ഷതങ്ങളൊക്കെ അതോടെ മാറും. കുട്ടിക്ക് ഞാൻ ആ കഷായം തയ്യാറാക്കിയിട്ടുണ്ട്, കുടിച്ചോണം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നുന്നില്ല വൈദ്യര്. എന്നാലും അത് കുടിക്കുന്നത് നല്ലതാ. വീഴ്ചയിലേറ്റ ക്ഷതങ്ങൾ ചിലപ്പോ കാലം ചെല്ലുമ്പോഴായിരിക്കും ശരീരം പുറത്തറിയിക്കുക. തന്നെയുമല്ല, കുട്ടി കണ്ണു തുറന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്കാ. ഭർത്താവിന്റെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നുന്ന അവസ്ഥയിൽ വയ്യായികയൊക്കെ ശരീരം മറക്കും. ആ ഊർജം താൽക്കാലികമാ. ഞാനും കഷായം കുടിച്ചോളാം. ഇനി കുഴപ്പമൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. ആയുസ്സിന് ദോഷമൊന്നും വരില്ല. പക്ഷേ ഒരുപാട് രക്തം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതുകൊണ്ട് ഭാവിയിൽ ഒരുപാട് ദൂഷ്യങ്ങൾ ഉണ്ടായേക്കാം. ചലനമറ്റ് ഒരേ കിടപ്പിലായവര് പോലും ഉണ്ട്. അങ്ങനൊന്നും സംഭവിക്കില്ല വൈദ്യര്. കണ്ണേട്ടനൊന്നും വരില്ല. അക്രമിയുടെ തോക്കിൽ നിന്ന് വെടിപൊട്ടുമ്പോ എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയത്. കുത്തിനെ താഴേക്ക് വീഴുമ്പോ താഴെ മഹാദുരന്തം കാത്തിരിക്കുന്നു എന്ന് ഭയന്നത്. ഇടയ്ക്കെപ്പോഴും ബോധം പോകുമ്പോ പോലും വീണ്ടും ഈ ഭൂമി കാണാമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഒടുവിൽ കണ്ണു തുറന്നപ്പോ എന്റെ കണ്ണേട്ടൻ എന്നെ വിട്ടുപോയെന്നാ ഞാൻ ഭയന്നത്. ജീവന്റെ തുടിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ പോലും എനിക്കറിയില്ലായിരുന്നു ജീവൻ രക്ഷിക്കാൻ ഇവിടെ ദൈവാംഗി ഒരുക്കി നിർത്തിയിട്ടുണ്ടാവുന്ന. അതുപോലെ ഒരു കേടും കൂടാതെ ആളെ എനിക്ക് തിരിച്ചു തരാനും ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടാവും. ആ മഹാവൈദ്യനെ തന്നെ വിടാതെ പിടിച്ചോളൂ, നന്നായി പ്രാർത്ഥിച്ചോളൂ. ജീവയും കാവ്യയും കുറിച്ച് ഇതുവരെ ഒരു സൂചനയും കിട്ടിയില്ലെന്ന് ആന്റി പറഞ്ഞത്. ജീവയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കാണുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഏയ്, ആപത്തൊന്നും സംഭവിച്ചു കാണില്ല. നീ സമാധാനമായിട്ടിരിക്ക. ശ്യാമിനെ നീ വിളിച്ചോ? ഇല്ല, അവൾക്ക് റേപ്പ് ഡ്രഗ് കൊടുക്കാൻ പറഞ്ഞതിന് ശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ല. എന്താ വിളിക്കാത്തേ? നിന്റെ ഏട്ടൻ എന്തെങ്കിലും പറ്റിക്കാണുമെന്ന് നിനക്ക് ആശങ്കയില്ലേ? ഞാൻ ആശങ്കപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ശ്യാമിനെ വിളിച്ചിട്ട് എന്താ കാര്യം? ആ കാട്ടിലേക്ക് ശ്യാം പോയിട്ട് പോലുമില്ല. ഒക്കെ അഖിലിന്റെ ഏർപ്പാടല്ലായിരുന്നോ? അഖിലിന്റെ നമ്പര് നിന്റെ കയ്യിലില്ലേ? ഞാൻ എന്തിനാ അയാളുടെ നമ്പർ വാങ്ങണം? ശ്യാമിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചത് തന്നെ അപകടമായി മാറുമെന്ന് പേടിച്ചിരിക്കാ ഞാൻ. കോൾസ് എല്ലാം നീ ഡിലീറ്റ് ചെയ്യില്ലേ? അതുകൊണ്ട് എന്താ പ്രയോജനം? ശ്യാമിന്റെ കോൾ ഡീറ്റെയിൽസ് എടുത്താൽ അതിൽ നിന്ന് എന്റെ നമ്പർ പോലീസിന് കിട്ടില്ലേ? ആ നശിച്ച ശ്യാം ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കടന്നു കളഞ്ഞാ മതിയായിരുന്നു. ശിവാനി, ഇപ്പോഴാ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. അക്രമികൾ തട്ടിക്കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടത് കാവ്യയല്ല, കീർത്തിയാ. അതുമാത്രല്ല, ആ കിഡ്നാപ്പേഴ്സ് കാവ്യ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞ് കീർത്തി അവിടേക്ക് വരുത്തിയത്രേ.
കിഡ്നാപ്പ് ചെയ്ത ആളെയും അതിനു പിന്നിലുള്ളവരെയും കീർത്തിക്ക് ശരിക്കും അറിയാവുന്ന ശിവ പറഞ്ഞത്. ഒരാള് ഇവിടുത്തെ ഇന്ദിരാമയുടെ പരിചയക്കാരനാണ്. ആന്റിക്ക് അറിയാമായിരിക്കും, പക്ഷെ ഞങ്ങൾക്കറിയില്ല. അപ്പോ കിഡ്നാപ്പ് ചെയ്ത ആളെ നീതുവിനറിയോ? ശിവ എന്നോട് പോലും ആ പേര് പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെയാ അയാളെ പരിചയമില്ലെന്ന് നീതു അങ്ങ് തീരുമാനിച്ചത്? ഉപ്പ് തിന്നവരെ ഒക്കെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്ന വാശിയില്ല കീർത്തി. എല്ലാവരും സൂക്ഷിക്കണം. ഹാ, ഇനി ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ കീർത്തിക്ക് ആപത്തൊന്നും ഉണ്ടാവാതിരുന്ന മതിയായിരുന്നു. വിവരം ചോരുന്നത് നമ്മളിലൂടെയാണോന്ന് അവൾക്ക് സംശയമുണ്ട്. ഓരോ വിഡ്ഢിത്ത എഴുന്നള്ളിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഞങ്ങൾക്ക് പരിചയമില്ല പോലും. ചതച്ചത് ശ്യാമ കാവ്യയെ കാണിച്ച് കീർത്തിയെ വിളിക്കുന്ന കാര്യം അയാൾ പറഞ്ഞിരുന്നില്ല. അതാ കൂടുതൽ അപകടമായത്. കീർത്തിക്ക് അഖിലിനെ കണ്ട് പരിചയമുണ്ടല്ലോ. ആ സ്ഥിതിക്ക് കീർത്തിയെ വിളിക്കാനേ പാടില്ലായിരുന്നു. ശ്യാമിനെ നീ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇത് തടയാമായിരുന്നു. അയാൾ ഓവർ സ്മാർട്ട് കളിച്ചതാ നീതു. ഇന്നലെ രാത്രി വിളിച്ചപ്പോ കൂടി അയാൾ ഇതൊന്നും എന്നോട് പറഞ്ഞില്ല. ശ്യാം ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. കുറച്ചു മുന്നേ നീ പറഞ്ഞത് ശ്യാം നിന്നെ വിളിച്ചിട്ടേ ഇല്ലെന്നാണല്ലോ. അത് പിന്നെ നീതു സത്യം പറ, അയാൾ എന്താ പറഞ്ഞത്? ജീവിക്ക് ആപത്ത് വല്ലതും പറ്റിയോ? ഇല്ലടി, അഖിലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് അയാള് പറഞ്ഞേ. ഇദ്ദേഹത്തെ വിളിച്ചുണർത്താം. കുട്ടി വിളിക്കൂ. പിന്നല്ലാതെ വേറെ ആരാ വിളിക്കുക? വിളിക്കൂ. പേടിക്കണ്ട, വെടിയുണ്ട പുറത്തെടുത്ത് മരുന്ന് വെച്ച് കിട്ടി. ആ കഷായം കൊടുക്കൂ, കുട്ടിയും കുടിക്കൂ. നല്ല വിശ്രമവും നല്ല ഭക്ഷണവും വേണം ആരോഗ്യം വീണ്ടെടുക്കാൻ.
வாங்கோ வாங்க சார், உள்ள போய் பாருங்கோ. அவங்க எங்க இருக்கு? ஏட்டா ஜீவா, எனக்கு குழப்பமொன்னும் இல்லடா. ஃபீலிங் பெட்டர். ഞങ്ങൾ എത്ര പേടിച്ചെന്നറിയോ? നിങ്ങൾക്ക് എന്താ പറ്റിയത് ഒക്കെ പറയാം. കണ്ണേട്ടനെ ഉടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. സ്ട്രെച്ചറുമായി ഉടനെ ആളെത്തും. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്, അതുകൊണ്ട് രണ്ടാഴ്ച വിശ്രമിക്കാനാണ് വൈദ്യർ പറഞ്ഞത്. എന്തായാലും ഒരു ഫുൾ ചെക്കപ്പ് നടത്തിയിട്ട് വീട്ടിലേക്ക് പോയാൽ മതി. കിഡ്നാപ്പിൽ നമ്മുടെ പങ്കിനെ കുറിച്ച് ആന്റിക്ക് സംശയം ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. മതി, ഇനി ആ ഡിസ്കഷൻ വേണ്ട. എന്ത് സംഭവിച്ചാലും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഭാവിച്ചാൽ മതി. ഏട്ടനെയും കവിയച്ചും തേടിയുള്ള അന്വേഷണം എവിടെ എത്തിയെന്ന് ഞാൻ സിദ്ധുവിനെ വിളിച്ച് ചോദിക്കാൻ പോവാ. ശരി അച്ഛമ്മ, ഒന്ന് പതുക്കെ നീ ഓടി. സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചാടാനോ തോന്നുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തിനാടി പിന്നെ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അപകടമൊന്നുമില്ലാതെ ജീവ തിരിച്ചെത്തുമ്പോ ഇവള് സന്തോഷിക്കട്ടെ അമ്മേ. നീ വിഷമിക്കണ്ട ശിവാനി, നിന്റെ ഏട്ടനെയും കാവ്യച്ചിയും സിദ്ധു ശിവം കണ്ടെത്തി. അവർക്കൊരു കുഴപ്പമില്ല, ആശുപത്രി കയറി ഒന്ന് പരിശോധിച്ചിട്ട് ഉടനെ ഇങ്ങെത്തും. എങ്കിൽ പിന്നെ ശ്രീമോൾ അടുക്കളയിൽ കയറി പായസം വെച്ച് തുടങ്ങട്ടെ, അല്ലേ അമ്മേ? ഇവള് മാത്രമല്ല, ഞാനും കേറുന്നുണ്ട് അടുക്കളയിൽ. ആ വാ മോളെ. ശരി അച്ഛമ്മ. ജീവിയും കാവ്യം വരുന്നു എന്ന് കേട്ടപ്പോ രണ്ടുപേരും ഒന്ന് ഞെട്ടിയല്ലോ. എന്താ കാര്യം? ഞെട്ടിയെന്നോ? ഞങ്ങളോ? അതെ, അവര് തിരിച്ചെത്തുമെന്ന് നിങ്ങൾ കരുതിയില്ല അല്ലേ? അമ്മ വെറുതെ ഞങ്ങളുടെ പിന്നാലെ നടന്ന് വെയിൽ കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല. ഞങ്ങൾക്ക് ഇതിലൊന്നും യാതൊരു പങ്കുമില്ല. ജീവ വരുമ്പോഴും ഇത് തന്നെ പറയണം. അമ്മ വേഗം അടുക്കളയിലേക്ക് ചെല്ല്. അച്ഛമ്മയ്ക്കൊപ്പം പാചകം ചെയ്യാൻ കയറിയില്ലെങ്കിൽ ചിലപ്പോ പട്ടിണി അടക്കേണ്ടി വരും. വടി ശിവാനി, ഞാൻ നിൽക്കുന്നില്ല, ഇറങ്ങ. ഓ, നീ എന്നെ തനിച്ചാക്കി പോവാണോ? അതല്ല, എനിക്ക് പോയിട്ട് ചില അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. മനസ്സിലായി, പൊയ്ക്കോ. എനിക്ക് ആരുടെയും കൂട്ട് വേണ്ട. ശിവാനി, പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ നിൽക്കുന്നെ? അല്ല, നീയും തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. അപകടമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് തിരിച്ചു വന്നാ പോരെ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. ഇനി അഥവാ എന്റെ തനിനിറം മനസ്സിലാക്കിയിട്ട് ഏട്ടൻ വരുന്നതെങ്കിൽ ഇവരെല്ലാവരും കൂടി എന്നെ അങ്ങ് കൊന്നോട്ടെ. അല്ലാതെ ഈശ്വരമടത്ത് ഇന്ന് ഞാൻ ഇറങ്ങുന്ന പ്രശ്നമില്ല. ശിവാനിയാ പറയുന്നത്.
എട്ടാ പതുക്കെ. അയ്യോ മോനെ, എന്താ പറ്റിയത്? എന്നെയും കാവ്യം ചതിച്ചതാരാ? ശ്രീകുട്ടിയുടെ അയ്യൻ അഡ്വക്കേറ്റ് ശ്രീജിത് ഭാസ്കരൻ.